സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം. നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ ഒരു അവസരം. സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ദേശമംഗലം, വരവട്ടൂർ. ഫോൺ 9744935740. അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും യു ഡി എഫ് രമ്യ ഹരിദാസ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ലീഡ് ചെയ്ത സാഹചര്യങ്ങളിൽ, അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ പരാജയ ഭീതിയില്ല, ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു സംവരണ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായി അപരനെ നിർത്തുന്നത് അതും ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുക. ഇപ്പോ കഴിഞ്ഞ 28 വർഷക്കാലത്തെ വികസന മുന്നേറ്റത്തിനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഷമീറും നിഷാദും ശക്തമായ സമരങ്ങൾ ഇത് യോഗത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നിർദ്ദേശം നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ചെറുതുരുത്തി പാലത്തിന്റെ അവിടെ 28 മിനിറ്റ് ഇതിനെ പ്രതിഷേധിക്കാൻ വന്നത്. ആ പ്രതിഷേധത്തെ ഇവിടെയുള്ള സി പി എംക്കാരും ഡി വൈ എഫ് ഐക്കാരും ചേർന്ന് അവരെ ക്രൂരമായി ചൊല്ലിത്തെറിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ പോലീസും അവരെ മർദ്ദിക്കാനുണ്ടായത്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാലിനെ പോലീസ് സി ഐയുടെ നേതൃത്വത്തിൽ അക്രമിച്ചു എന്നാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ പരാജയ ഭീതി കൊണ്ട് സി പി എം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിച്ചേർക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പോലെ, ഒരു ഗുണ്ടാ നേതാവിനെ പോലെ ഈ സ്റ്റേഷനകത്തിരിക്കുന്ന സി ഐ പെരുമാറുകയാണ്. ഈ സി ഐ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് യു ഡി എഫും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ സി ഐയെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും സ്ഥലമാക്കണം എന്നതാണ് ഞങ്ങളുടെ ഏക ഡിമാൻഡ്. ഇതൊരു അക്രമ സമരമല്ല. വഴികൾ ഞങ്ങൾ തടയുന്നില്ല. ഒരു പൊതുമുതൽ ഞങ്ങൾ നശിപ്പിക്കുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഞങ്ങളുടെ ഭാഗത്ത് ഒരു അക്രമവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. തീർത്തും സമാധാനപരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ജനാധിപത്യ വിശ്വാസികൾക്ക് സി പി എമ്മിനെതിരായി ഭയാശങ്കയില്ലാതെ വോട്ട് രേഖപ്പെടാനുള്ള അവസരം ഒരുക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിന്. ഈ തെരഞ്ഞെടുപ്പ് ജനവിരുദ്ധ സർക്കാരിനെതിരായുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് സി പി എമ്മിനെതിരായുള്ള തെരഞ്ഞെടുപ്പല്ല, ബി ജെ പിക്കെതിരായ തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായുള്ള വോട്ടാണ്. ഇവിടെ രണ്ട് മത്സരമാണ് നടക്കുന്നത്. ജനപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന യു ഡി എഫിലെ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി, അപ്പുറത്ത് പിണറായി വിജയൻ, ജനവിരുദ്ധ സർക്കാർ നേതൃത്വമുള്ള പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് എതിരായുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ സമരം സി എ മാറ്റുന്ന നടപടി പൂർത്തിയാക്കുന്ന ഈ സമരം ഇവിടെ തുടരും. ബഹുമാനായ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുക്കൂർ ഈ സമരം ഉദ്ഘാടനം ചെയ്യും. വികസന രംഗത്ത് മറ്റു പല നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഇവിടത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ജനാധിപത്യപരമായ മാർഗത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമാണ്. ആ ഭരണഘടനാപരമായ അവകാശത്തെ ഒരു മുട്ടാളൻ, ഒരു ഗുണ്ട അയാൾ ജനപ്രതിനിധിയാണ് എന്ന് ഇനി കരുതാനാവില്ല. ആ രൂപത്തിലേക്ക് പോകാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയും. ഒരാൾ കിടക്കുന്ന കണ്ടില്ലേ ദിവ്യ ജയിലി? ആ അതേ മാതൃക സ്വീകരിക്കുകയാണ്. അതേ മാതൃക ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കൊലയാളിയായി മാറുന്ന ഒരു സന്ദർഭം ഇവിടെ ഈ ചെറുതുരത്തിൽ, ഈ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഗുണ്ടയാകാൻ, അക്രമകാരിയാകാൻ രംഗത്ത് വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലീസ്, നിങ്ങൾ ഈ കാട്ടിയിട്ട് ഇവിടെ ഈ വേഷമിട്ട് ഈ നാട്ടിലെ ഭരണഘടന സംരക്ഷിക്കുന്നവരാണെങ്കിൽ, ഈ രാജ്യത്തിന്റെ നിയമം ഒരർത്ഥത്തിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ
ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം അക്രമകാരിയായി വന്നയാള് ഉടൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകാൻ തഞ്ചേടം കാണിക്കണം നിങ്ങൾ ഇല്ലേ? അതല്ലേ വേണ്ടത്? ജനാധിപത്യപരമായ മാർഗത്തിൽ സമാധാനപരമായ ഒരു സമരമാർഗത്തിൽ പോകുന്ന ആളുകളെ അക്രമിക്കാൻ വരുന്ന ഗുണ്ടകളെന്നല്ലാതെ മറ്റു രൂപത്തിൽ കാണാൻ കഴിയുമോ? ജനപ്രതിനിധിയല്ല, അത് മുഖംമൂടിയാണ്. ആ മുഖംമൂടി ഇപ്പോൾ അഴിച്ചു മാറ്റപ്പെട്ടു. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ജനപ്രതിനിധികളല്ല ഇവർ, ഇവർ കൊട്ടേഷൻ സംഘങ്ങളാണ്, ചില ഗുണ്ടകളാണ്. ഇവിടെ കേരളത്തിൽ മൂന്ന് പൊതു ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ പോകുന്നത് സംശയമുണ്ടോ? ജനവിരുദ്ധ സർക്കാർ, ജനദ്രോഹ ഭരണം, നികുതി കൊള്ള, അഴിമതി, കുടുംബത്തിന്റെ കൊള്ള അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ജനം സംസാരിക്കുന്നത്, ജനം പ്രതികരിക്കുന്നത്, വോട്ടർമാർ ആ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പുകളെ കാണുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങൾ സംസാര വിഷയമാകാതിരിക്കാൻ, വോട്ടർമാരുടെ വരവ് കാര്യങ്ങളിൽ പ്രയോറിറ്റി വരാതിരിക്കാൻ ഏത് കുണ്ട ശ്രമിച്ചാലും നടക്കില്ല. ഞങ്ങൾ സമരത്തിന്റെ മാർഗം, അത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ആ സമരപാത ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇവിടെ അതല്ലേ സ്വീകരിച്ചത്? ഇവിടെ സമാധാനപരമായ സമരമാർഗത്തിലേക്കല്ലേ ഞങ്ങൾ പോയത്? ഞങ്ങളുടെ കുട്ടികൾ യുക്കോക്കസ്കാർ അത് ആ രൂപത്തിൽ പോയി. നിങ്ങളും ചെയ്തിട്ടില്ലേ? ഏത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടത്തിലും നിങ്ങളും ചെയ്തിട്ടില്ലേ? തിരുവില്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ്. ദിവാൻ കോട്ട്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റവ്, കട്ടിൽ, കുക്കർ, കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം. തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ്. അൻസിയ ഹോം അപ്ലയൻസസ്, റോയൽ പാർന്ന് പിൻവശം, തിരുവില്ലാമല. 9048052480.